സഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിൽ നിന്ന് ചിന്തകൾ വരുന്നു. ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ. കർമ്മത്തിൽ നിന്ന് കർമ്മഫലവും കർമ്മത്തിന്റെ പ്രതിഫലവും. മൈൻഡ് പ്രൊഡ്യൂസസ് ദ തോട്ട്സ്. ഗുഡ് മൈൻഡ് പ്രൊഡ്യൂസസ് ഗുഡ് തോട്ട്സ്. ബാഡ് മൈൻഡ് പ്രൊഡ്യൂസസ് ബാഡ് തോട്ട്സ്. ആംഗ്രി മൈൻഡ് പ്രൊഡ്യൂസസ് ആംഗ്രി തോട്ട്സ്. ആൻഡ് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മൈൻഡ് ദറ്റ് യു ആർ പ്രൊസസിംഗ് അറ്റ് ദറ്റ് പർട്ടിക്കുലർ ടൈം. അക്കോർഡിംഗ്ലി ദ തോട്ട്സ് വിൽ കം. മനസ്സെങ്ങനെയുണ്ടോ അതനുസരിച്ചിട്ടുള്ള ചിന്തകള്. ശാന്തമായ മനസ്സിന് ശാന്തമായ ചിന്തകള്, സന്തോഷമുള്ള മനസ്സില് സന്തോഷമുള്ള ചിന്തകള്. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ കർമ്മം മുഴുവനും. ചിന്തകളാണ് കർമ്മത്തെ നിയന്ത്രിക്കുന്ന, മനസ്സാണ് ചിന്തകളെ നിയന്ത്രിക്കുന്നത്. ഇത് മൂന്നും നമുക്ക് സ്വാധീനമുള്ളതാണ്. മൈൻഡ് തോട്ട്സ് ആൻഡ് ആക്ഷൻ വി ക്യാൻ കൺട്രോൾ, വി ക്യാൻ ഗൈഡ്, വി ക്യാൻ റെസ്ട്രിക്ട്, വി ക്യാൻ ആക്ടിവേറ്റ്, വി ക്യാൻ എൻകറേജ് അവർ മൈൻഡ്, അവർ തോട്ട്സ് ആൻഡ് അവർ ആക്ഷൻ. ദ റിസൾട്ട് ആൻഡ് റിവാർഡ് വിൽ ഫോളോ. വേർ വി ഡു നോട്ട് ഹാവ് മച്ച് കൺട്രോൾ, വി ക്യാൻ എക്സ്പെക്ട്, വി ക്യാൻ തിങ്ക്, വി ക്യാൻ ഇമാജിൻ വാട്ട് ഷുഡ് ബി ദ റിസൾട്ട് ആൻഡ് റിവാർഡ്. ഇറ്റ് നീഡ് നോട്ട് ബി ദ ട്രൂത്ത്. സോ ലെറ്റ് അസ് ക്ലീൻ അവർ മൈൻഡ്. ആ മനസ്സിന് നന്മകൾ കൊണ്ട് നിറയ്ക്കുക. ധന്യമായ ഒരു മനസ്സ്, അതിനുള്ള പ്രാർത്ഥനയാണ് വേദപ്രാർത്ഥന. സൂക്തം 98 ഒന്നാമത്തെ ഇറക്കം വൈശ്വാനരാഗ്നിയോടുള്ള പ്രാർത്ഥനയാണ്. നേരത്തെ പറഞ്ഞ മാതിരി അംഗീരസന്റെ പുത്രനായ അംഗീരസ കുച്ചൻ എന്ന ആ മഹർഷി എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹമാണ് മന്ത്രദ്രഷ്ടാവ്. വൈശ്വാനരസ്യ സുമതൌ സ്യാമ രാജാ കീഹം ഭുവനാനാമഭിശ്രീഃ ഇതോ ജാതോ വിശ്വമിദം വിചഷ്ടേ വൈശ്വാനരോദ്യ തദേ സൂര്യേണ. ഭക്തരായ ഞങ്ങള് മാനവ ഹിതകാരിയായവന്റെ, ഞങ്ങള് മനുഷ്യരുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. വിദ്വാനായവന്റെ, ഞങ്ങൾ വിദ്വാൻമാരാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജാവിന്റെ സമൂഹത്തിന് നേതൃത്വം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള അഗ്നിദേവതയുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ ധന്യരാണ്, വിദ്വാൻമാരാണ്, ഞങ്ങൾ ശ്രേഷ്ഠരാണ്. ശ്രേഷ്ഠനായ അഗ്നിയുടെ മുമ്പിൽ നിൽക്കുന്നു. അനുഗ്രഹ ബുദ്ധിയിൽ ഗുണാൻവിതനായ ഭരണത്തിൽ വാഴട്ടെ. സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഞങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ ചൊരിയുക. വൈശ്വാനരാഗ്നി തന്നെയാണ് സർവാധിപതിയായിരിക്കുന്നത്. സർവചരാചരങ്ങളുടെയും അകത്ത്, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ നിൽക്കുന്ന ചൈതന്യത്തിനെയാണ് വൈശ്വാനരാഗ്നി എന്ന് പറയുന്നത്. അതാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്, നമുക്ക് ആശ്രയമേകുന്നത് ആ അഗ്നിയാണ്. സേവിക്കാൻ യോഗ്യനായവനും ആ അഗ്നിയാണ്. അരണി കടയുന്നതിൽ നിന്നും ഉണ്ടായ മാത്രയിൽ തന്നെ ദൃഷ്ടിഗോചരമാകുന്നു. യാഗശാലയില് അരണി കടയുമ്പോൾ ആ രണ്ട് മരക്കഷ്ണങ്ങൾക്കിടയ്ക്ക് നിന്നാണ് തീയ അഗ്നി വരുന്നത്. അത് പുറത്തേക്ക് വന്നാൽ അത് അപ്പം തന്നെ ദൃഷ്ടിഗോചരമാകുന്നു. അഗ്നിയെ കാണാം, വായുവിനെ കാണാൻ സാധ്യമല്ല, അന്തരീക്ഷത്തെ കാണാൻ സാധ്യമല്ല, സൂര്യനെ കാണാം, ജലത്തെ കാണാം, ജലത്തെയും സൂര്യനെയും അഗ്നിയെയും കാണാം. അഗ്നി വരും, അഗ്നി പോകും, സൂര്യൻ വരും, സൂര്യൻ പോകും, അല്ല, സൂര്യന് വരവും പോക്കും കൃത്യസമയമുണ്ട്. വെള്ളം ജലം വരും, വരുണദേവൻ വരും പോകും, അല്ല, വരുണദേവനെ നമുക്ക് കാണാം. പക്ഷെ അഗ്നി വരും, കുറെ നേരം നിൽക്കും, അത് കഴിഞ്ഞു പോകും. വിളിച്ചാൽ വരുന്നവനും പോകാൻ സമയമായെങ്കിൽ യാത്രയാക്കാവുന്നവനുമായ ആ അഗ്നി സമസ്ത ലോകത്തെയും പ്രകാശിപ്പിക്കുന്നു. ലോകർക്ക് ഹിതകാരിയായ അഗ്നിദേവൻ സൂര്യനെ പോലെ പ്രകാശം ഞങ്ങൾക്ക് പടർന്നു തരട്ടെ. പൃഷ്ടോ ദിവി പൃഷ്ടോ അഗ്നി പൃഥിവ്യാം പൃഷ്ടോ വിശ്വാഓഷധീരാവിവേശാം വൈശ്വാനര സഹസാ പൃഷ്ടോ അഗ്നി സ നോ ദിവ സരീഷ പാതുനക്തം. നിയന്താവായ
അഗ്നിദേവ എല്ലാത്തിനും മാർഗദർശനം നൽകുന്ന അഗ്നിദേവ വ്യാപിച്ചിരിക്കുന്ന നിലയില് ശോഭനമായിരിക്കുന്ന അഗ്നിദേവ ഭൂമിയിലും അതുപോലെ തന്നെ യജ്ഞശാലയിലും അങ്ങ് ഗാർഹപത്യ അഗ്നി രൂപത്തിൽ നിലനിൽക്കുന്നു. സമസ്ത ഔഷധികളും ചൈതന്യം നൽകുന്നു. അതിനകത്തും ഗൂഢമായി അങ്ങ് വ്യാപിച്ചിരിക്കുന്നു അഗ്നി ചൈതന്യം. ഓഷധി പാകപ്പെടുത്തുന്നതിന് അഗ്നിയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ബലസംയുക്തനായ ശക്തിയുള്ള അഗ്നിദേവൻ രാവും പകലും ഞങ്ങളെ സംരക്ഷിക്കട്ടെ. ഉപദ്രവകാരികളായ രോഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കട്ടെ. വൈശ്വാനര തവ തത്സാത്യമാസ്ത്വാസ്മാന്രായോ മഹവാന സജന്താം തന്നോ മിത്രോ വരുണോ മാമഹം താമതീതി സിന്ധു പൃഥിവി ഉദദ്യൗഹു. അങ്ങയുടെ സാമർത്ഥ്യമല്ലയോ അഗ്നിദേവ, അങ്ങ് തരുന്ന പ്രകാശവും അങ്ങ് തരുന്ന താപവും ഊർജവും യശസ് നൽകുന്നവയാകട്ടെ. ഭക്തന് ബലപ്രദകമായ എന്ന നിലയില് ബലദായകനായ രീതിയില് സത്യമായി തീരട്ടെ. അവിടുന്ന് ഭക്തരായ ഞങ്ങളെ ധന ധാന്യ ഐശ്വര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും എത്താനും കർമ്മങ്ങളിൽ ഏർപ്പെടാനും പ്രാപ്തമാകട്ടെ. ഇപ്രകാരമുള്ള അഭ്യർത്ഥന നമ്മുടെ മിത്രദേവനും അഥവാ സൂര്യദേവനും വരുണദേവനും ദേവമാതാവും ജലദേവതയും ഭൂമിദേവിയും പ്രാവർത്തികമാക്കട്ടെ. 99-ാമത്തെ സൂക്തം. ജാതവേദസേ സുനവാമ സോമാമരാതി യതോ നിദഹാദി വേദാഃ സന പരിഷദതി ദുർഗാണി വിശ്വാനാവേവ സിന്ധും ദുരിതാത്യഗ്നിഃ. ഈ ഒരു സൂക്തം ഒറ്റ സൂക്തമാണ്, ഉഗ്രൻ സൂക്തമാണ്. ഭഗവതി സേവ, വെളുത്തവാവിനോ മറ്റേതെങ്കിലും ദിവസത്തൊക്കെ വിളക്ക് വെച്ച് പ്രതിഷ്ഠിച്ച് പൂജ നടത്തുമ്പോൾ ആദ്യത്തെ തിരി കൊളുത്തുന്ന മന്ത്രമിതാണ്. ജാതവേദ സേസുനവാമ സോമമറാതി യതോ നിജഹാദി വേദ ഹസന പരിഷദതി ദുർഗാണി വിശ്വാ നാവേമ സിന്ധും ദുരിതാത്യഗ്നി. ഒരൊറ്റ സൂക്തം, അത് ഒരൊറ്റ ഋക്കാണ്. ഒരു സൂക്തത്തിന് ഒരു ഋക്കാണ്, രണ്ടു വരി മാത്രമേ അതിനുള്ളൂ. ഉൽപ്പന്നങ്ങളായ സമസ്ത ചരാചരങ്ങളെയും അറിയുന്നവന്, ഈ ഭൂമിയിലുള്ള സമസ്ത ചരാചരങ്ങളെയും അറിയുന്നതിന് അന്തർഹിതമായിരിക്കുന്ന അഗ്നിദേവൻ, എല്ലാ ചരാചരത്തിന്റെയും അകത്ത് പ്രവർത്തിക്കുന്ന ആ അഗ്നിദേവൻ, അത് ജഗദീശ്വരനാണ്. അതാണ് എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നത്, ഭക്ഷണം ഉൾപ്പെടെ. ആ ജഗദീശ്വരന് വേദതത്വം അറിയുന്നതിന് വേണ്ടി, അറിവിന്റെ തത്വം അറിയുന്നതിന് വേണ്ടി, വേദതത്വം എന്ന് വെച്ചാൽ അറിവിന്റെ തത്വം എന്നറിയുന്നതിന് വേണ്ടി, ഈ ജഗത്തിലുള്ള മേന്മയേറിയ പദാർത്ഥങ്ങളെ ആർജിക്കാം, ശേഖരിക്കാം, പാകപ്പെടുത്തിയെടുക്കാം. പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നതെല്ലാം നമുക്ക് ശേഖരിച്ച് പാകപ്പെടുത്തിയെടുത്ത് അതിനെ ഉപയോഗിക്കാം. ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരുടെ നാനാതരത്തിലുള്ള സമ്പത്തും അവരുടെ ശക്തിയും ക്ഷയിക്കുമാറാവട്ടെ. ഞങ്ങളോട് ശക്തി ശത്രുത വെച്ച് പുലർത്തുന്നവര്, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്നവരാ, ഞങ്ങൾക്ക് ആരോടും ശത്രുതയില്ല. എന്നേക്കുമായിട്ട് അവരുടെ ശക്തി ഭസ്മീകരിച്ചു കളഞ്ഞാലും അപ്രകാരമുള്ള അവിടുന്ന് ഞങ്ങൾക്ക് തരണം ചെയ്യാൻ അത്യന്തം പ്രയാസമുള്ള കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും തോണിയിലൂടെ നദി കടക്കുന്നത് പോലെ തരണം ചെയ്ത് തരാം. ആ വരി നാവേവ സിന്ധു, നാവാ ഈവ സിന്ധു, സിന്ധു നദി കടക്കാൻ എങ്ങനെയാണോ നമ്മൾ വഞ്ചി ഉപയോഗിക്കുന്നത്, അതുപോലെ നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വേദനകളും തടസ്സങ്ങളും എല്ലാം കടക്കാനായിട്ട് ആ ദേവൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നാവേവ സിന്ധും ദുരിതാത്യഗ്നിഹി, ഈ നാവേവ സിന്ധും എന്നുള്ള പദം ഋഗ്വേദത്തിൽ ധാരാളമുണ്ട്. അതായത് ആ സിന്ധു നദീതീരത്താണ് വേദമന്ത്രങ്ങൾ എഴുതിയത് എന്നുള്ളതും, സിന്ധു നദീതട സംസ്കാരം വേദ സംസ്കാരമാണെന്നും, ആ വേദ സംസ്കാരം അതിനുശേഷം വന്നതാണ്. അത് അതുപോലെ തന്നെ മോഹൻജോദാരോ, ഹാരപ്പ തുടങ്ങിയവയിലെ സംസ്കാരമാണ് ആദ്യം ഉണ്ടായതെന്നും, അത് വേദ സംസ്കാരമല്ലെന്നും ഇംഗ്ലീഷുകാർ വരുത്തി തീർക്കാൻ ആഗ്രഹിച്ചത് പിന്നീട് വന്നവരാണ് വേദം എഴുതിയത്. ആദ്യം വന്നവര് അവരാണ് യഥാർത്ഥത്തിൽ മോഹൻജോദാരോയിലും ഹാരപ്പയിലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യാനും വേദമന്ത്രങ്ങൾ പോലും വരത്തന്മാരാണ് എഴുതിയത്, ആര്യന്മാര് പുറത്തുനിന്ന് ആടുമേച്ചുകൊണ്ട് വന്നവരാണ് ഇതൊക്കെ എഴുതിയത് എന്ന് നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ഇത്രയും അധികം ഇരുട്ടില് അന്ധകാരത്തിൽ മൂടാൻ
കൂടെ നിന്നവരും കൂടിയായിരുന്നു നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേതൃത്വം നൽകിയതെന്ന് പറയുന്നവര് എല്ലാവിധത്തിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക, എല്ലാ വിധത്തിലും ഭാവിയിൽ ചിന്തിക്കാൻ കഴിവുള്ളവരുടെ ചിന്താധാരകളെ മാറ്റുക. സിന്ധു നദിയിലെ വേദ സംസ്കാരം വന്നതൊക്കെ പിന്നീടാണ്, ആദ്യം ഉണ്ടായിരുന്ന ഹാരപ്പൻ സംസ്കാരമാണ്, പിന്നെ വന്നത് നമ്മുടെ മോഹൻജോദാരോ ചിഞ്ചുദാരോ അങ്ങനെയുള്ള സ്ഥലത്ത് ഉള്ളവരാണ് ആദ്യം വന്നത്. അത് പറയുന്നതോടുകൂടി ഭാരതത്തിലുള്ള വേദ സംസ്കാരം എന്ന് പറയുന്നത് അത് പുതിയതാണ്. അതിനേക്കാൾ മുമ്പ് ഇവിടെ ഇരുന്നവരുണ്ട്, അവരാണ് ദ്രാവിഡര്, അവരുടെയാണ് ഭാരതം. ആര്യന്മാര് നിങ്ങൾ ഇടിച്ചു കയറിയവരാണ്, അതുപോലെ ഞങ്ങൾ ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും ഞങ്ങൾ ഇടിച്ചു കയറി, നമ്മളെല്ലാവരും ഇടിച്ചു കയറിയവരാണ് ഈ നാട്ടിലേക്ക്. അതുകൊണ്ട് ഈ നാടിനെ ചൂഷണം ചെയ്യാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാം. ഇവിടെ ഉള്ളവരും ദ്രാവിഡരാണ്. ദ്രാവിഡരിപ്പോ തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും ഇടിച്ചു കയറിയ ആര്യന്മാരാണ്. അപ്പൊ ഭാരതത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ചൂഷണം ചെയ്യാം, ഇതുമാതിരിയുള്ള വരികളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ. സിന്ധു നദിയുടെ സംസ്കാരം മോഹൻജോദാരോയിലും ഹാരപ്പായിലുള്ള സംസ്കാരമല്ലെന്ന് വരുത്തി തീർക്കേണ്ടത് ഇംഗ്ലീഷുകാരുടെ ആവശ്യമായിരുന്നു. ഇംഗ്ലീഷുകാരുടെ ആരാധകനും എല്ലാം ഇംഗ്ലീഷുകാർക്ക് അടിയറ വെച്ചതുമായിട്ടുള്ള നെഹ്റുവിന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൂടെ അത് ഭാരതമെമ്പാടും പ്രചരിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ഇതെല്ലാം നമ്മൾ അറിയുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോ നടക്കുന്ന ഒരു സിനിമയിലുണ്ട്. ആ സിനിമയിലുള്ളതെല്ലാം ഒറിജിനൽ ആണെന്ന് ലോകം അംഗീകരിച്ചു, പക്ഷെ എന്തുകൊണ്ട് ഇത്രയും കാലം നമ്മളെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരയില്ല. അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്കിതെല്ലാം പഠിപ്പിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. പ്രണാമം, നമസ്കാരം.